സസ്യങ്ങളും ജന്തുജാലങ്ങളും അടങ്ങുന്ന കാട്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാട് കണ്ടിട്ടുണ്ടാകും. ചില്ലുകൂട്ടിലൊരു കാട്, അങ്ങനെയൊന്ന് കണ്ടിട്ടുണ്ടോ? അബുദാബിയിൽ ഒരു വീട്ടിൽ ഒന്നല്ല രണ്ടല്ല അനേകം കാടുകളുണ്ട്. ഈ വിൻഡോയുടെ സൈഡിലിരുന്നിട്ട് ജലം ആവിയായിട്ട് അതിൽ നീരാവിയാണ് നിൽക്കുന്നത്. അത് വൈകുന്നേരം ആകുമ്പോൾ രാത്രിയാകുമ്പോൾ കണ്ടൻസ് ചെയ്ത് തുടങ്ങും. അപ്പോൾ രാവിലെ കാണുമ്പോൾ എല്ലാ ദിവസവും എന്താ പറയുക, ഒരുപാട് ഒരു 100 മഴക്കാടുകളാണ് കാണുന്നത്. അങ്ങനെ മഴ ഒലിച്ചിറക്കുന്ന ചില്ലുകളും നനഞ്ഞ ഇലകളും കണ്ടിട്ടുള്ള പ്രഭാതമാണ് എനിക്കുള്ളത്. അതും മതിയില്ലേ, അതിനേക്കാളും വലിയ മോട്ടിവേഷനൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. വീട്ടിലൊരു കാട് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്നുണ്ടോ? എന്നാൽ അങ്ങനെ തോന്നേണ്ട കാര്യമില്ലെന്ന് തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി കിരൺ കണ്ണന്റെ വീട് കണ്ടാൽ മനസ്സിലാകും. അബുദാബിയിലെ കിരണിന്റെ വീട് നിറയെ കാടാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ വീടിനകത്ത് ഒട്ടനവധി കാടുകൾ. കുപ്പിക്കുള്ളിലെ ഈ കാടുകൾ കണ്ടിരിക്കൽ മനോഹരമായ ഒരനുഭവം തന്നെയാണ്. ചില്ലുഭരണിക്കുള്ളിലെ ഈ വനത്തിന് ഒരു പേരുണ്ട്, ടെറാറിയം. ടെറാറിയം എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ബയോസ്ഫിയറാണ്. അപ്പോൾ അതിൽ ഒരുപാട് എലമെൻസ് ഉണ്ട്. അതിൽ കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു ഒരു വാതകത്തിന് ചൂടാകുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ ചെറുതാവുകയും ചെയ്യുന്ന അതൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട്. അതിൽ ഈ വാക്കും വരുന്നുണ്ട്. അതിൽ ഒരു ഡയഫ്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺകേവ് ആൻഡ് കോൺവെക്സ് ആവുന്നതുണ്ട്. ഈ പറയുന്ന മാതിരി ഒരു ബയോളജിക്കൽ എലമെൻസിൻ്റെ ഒരു പാരസ്പര്യം ഉണ്ടല്ലോ, അതൊക്കെ പഠിപ്പിക്കാനായിട്ട് ഭയങ്കര രസമാണ്. ശാസ്ത്രലോകത്തിന്റെ വൈവിധ്യത്തിന് പിന്നാലെ നിരന്തരം യാത്ര ചെയ്യുന്നയാളാണ് കിരൺ. പ്രകൃതിയെക്കുറിച്ച് വരും തലമുറയ്ക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യവും ടെറാറിയം ഉണ്ടാക്കലിന് പിന്നിലുണ്ട്. കോവിഡ് കാലത്താണ് കുപ്പിക്കുള്ളിലെ കാടെന്ന ആശയത്തിലേക്ക് എത്തിയത്. വെള്ളം നിറച്ചുള്ള അക്വേറിയത്തിന്റെ വിപരീത രീതിയെന്ന് ഇതിന് ഒരർത്ഥത്തിൽ പറയാം. കാടുണ്ടാക്കലിന്റെ ആദ്യഘട്ടത്തിൽ മാത്രമാണ് ഇതിൽ വെള്ളമൊഴിക്കുന്നത്. അതായത് ഒരൊറ്റത്തവണ മാത്രം ഒഴിച്ചുകൊടുത്ത വെള്ളത്തിൽ വളരുന്ന കാട്. ഇതിലൊക്കെ ചില പ്രാണികൾ എൻ്റെ പഴയ സിസ്റ്റത്തിലൊക്കെ കാണാം. ഞാനപ്പോൾ അതിനെ പക്ഷികൾ, കാടല്ലേ പക്ഷികൾ ഉണ്ടാവുമെന്നൊക്കെ പറയും. ഈ പ്രാണികളൊക്കെ അതിൻ്റെ ലാർവേ ഉണ്ടാവും, നമുക്ക് കാണേന്നില്ല. വളരെ 1 mm ഒക്കെ ഉള്ള ലാർവയായിരിക്കും ഉണ്ടാവും ഈ പ്രാണി ഉണ്ടാവും. കുറച്ച് കളഞ്ഞ് അത് വീണ്ടും മുട്ടയിട്ട് അതിൻ്റെ പുതിയ ലാർവ വേണ്ടി ഈ ലൈഫ് സൈക്കിളൊക്കെ നടക്കുന്ന ഒരു കാടാണിത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ, ഇപ്പോൾ ഓഫീസിലൊക്കെ ഞാൻ കൊണ്ടു വെച്ചിട്ടുണ്ട് 2-3. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്ത് പ്രഷർ ഉണ്ടെങ്കിലും നോക്കുമ്പോൾ ഇടയ്ക്ക് പോയി ഒന്ന് നോക്കിയാൽ നനഞ്ഞിരിക്കുന്ന ഇലകളാണല്ലോ എപ്പോഴും കാണാം. ഒരു തുണ്ട് ഭൂമി ഇങ്ങനെ കുപ്പിക്കുള്ളിൽ കറങ്ങുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. ടെറാറിയം രണ്ട് തരത്തിലുണ്ട്, ക്ലോസ്ഡ് ടെറാറിയവും ഓപ്പൺ ടെറാറിയവും. കുപ്പിക്കുള്ളിൽ ആവാസ വ്യവസ്ഥ ഒരുക്കിയ ശേഷം കുപ്പി ഭദ്രമായി അടച്ചു വയ്ക്കുന്നതാണ് ക്ലോസ്ഡ് ടെറാറിയം. സൂര്യപ്രകാശം മാത്രമാണ് പുറം ലോകവുമായുള്ള ഇവയുടെ ഏക ബന്ധം. അടച്ചു വയ്ക്കാത്തവ ഓപ്പൺ ടെറാറിയവും. അടച്ചിട്ട കാടുകളോടാണ് പലർക്കും പ്രിയ കൂടുതൽ. സ്വീകരണമുറിയും കിടപ്പുമുറിയും കഴിഞ്ഞ് വീടിന്റെ വിവിധ ഇടങ്ങളിലേക്ക് കുഞ്ഞൻ കാടുകൾ വളർന്നു തുടങ്ങി. ഏറെ പ്രിയത്തോടെ ഉണ്ടാക്കിയ കുപ്പിക്കാടുകൾ വിൽക്കുമോ എന്ന് ചോദിച്ച് നിരവധി പേർ എത്തുന്നുണ്ട്. എന്നാൽ സുഹൃത്തുക്കൾക്ക് സമ്മാനമായി കാടുകൾ നൽകുന്നതിൽ സന്തോഷം കണ്ടെത്തുകയാണ് കിരൺ. ഓരോരോ സെപ്പറേറ്റ് സിസ്റ്റംസ് ആണ് അവിടെ. എനിക്ക് ഡിഫറെന്റ് കോണ്ടിനെന്റ്സിലെ പ്ലാന്റ്സിന് വെക്കാം, എനിക്ക് മിക്സ് ചെയ്യാം. അതായത് ഒന്ന് ഈ പറയുന്ന പോലെ വേണമെങ്കിൽ ന്യൂസിലാൻഡിലെയോ അതേസമയം വേറെ ഒന്ന് വിയറ്റ്നാമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈസ്റ്റേൺ സൈഡ് എന്നുള്ളത് ഒരു ഈ വക പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരു മിക്സിങ് ചെയ്യാൻ പറ്റും. യൂറോപ്യൻ ഈ തണുത്ത രാജ്യങ്ങളിൽ നിന്നുള്ള സ്പാഗ്നമോസ് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം. ഇവരൊന്നും ഒരു പക്ഷേ പ്രകൃതിയിൽ കോഎക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള സിസ്റ്റംസിലേ നമുക്ക് പറ്റുള്ളൂ. പരീക്ഷിക്കാനൊക്കെ എളുപ്പമാണ്. കിരണിന്റെ ഭാര്യ ജിഞ്ചിയും മക്കൾ ഇളയും സിദ്ധും ഇദ്ദേഹത്തിന്റെ ശാസ്ത്ര കൗതുകങ്ങൾക്ക് കൂട്ടായുണ്ട്. കുട്ടികളിൽ പ്രകൃതിയെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചും അവബോധമുണ്ടാക്കാനുള്ള നിരവധി പരിപാടികളുടെ ഭാഗമാണ് കിരൺ. അവധി ദിവസങ്ങളിൽ പായലും പന്നലുമടക്കം
കുപ്പിക്കുള്ളിൽ കാടുണ്ടാക്കാൻ പറ്റിയവയെ തേടിയുള്ള യാത്രകളുമുണ്ട് കിരണ്. സമയമുണ്ടാക്കി മല കയറ്റത്തിനും കുട്ടികളെ അടക്കം കൂട്ടി യാത്ര പോകും കിരൺ. അബുദാബിയിൽ വീടിനകത്ത് എല്ലാ ദിവസവും മഴ കണി കണ്ടുണരാൻ ഭാഗ്യം ലഭിച്ച മലയാളി.